ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നവരെ, യോബിന്റെ പുസ്തകം 23:13-14 വചനഭാഗത്ത് നാം വായിക്കുന്നു, അവനോ അനന്യൻ, അവനെ തടുക്കുന്നത് ആ തിരുവുള്ളത്തിന്റെ താൽപ്പര്യം അവൻ അനുഷ്ഠിക്കും, എനിക്ക് നിയമിച്ചിരിക്കുന്നത് അവൻ നിവർത്തിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, യോബിനെ പോലെ ജീവിതത്തിൽ ഇത്രയധികം സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവർ വിരളമായിരിക്കും. ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ദുരന്തങ്ങളും നഷ്ടങ്ങളും കഷ്ടതകളും രോഗങ്ങളും കടന്നു വരുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തെക്കുറിച്ച് പോലും സംശയിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസ വിഷയമായി ജീവിക്കേണ്ടി വരുമ്പോൾ നമ്മളും ദൈവത്തോട് പരാതിപ്പെടാറുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 10:18 നാം ഇങ്ങനെ വായിക്കുന്നു, ഇയ്യോബ് തന്നെ പറയുകയാണ്, നീ എന്നെ ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുവിച്ചതെന്തിന്? ഈ ഭൂമിയിലുള്ള എന്റെ ജന്മത്തിന്റെ അർത്ഥമെന്താണ്? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും ഉയർന്നു വരാം. ഇവിടെയാണ് ഇയ്യോബ് എന്ന ഭക്തനായ മനുഷ്യന്റെ ദൈവവിശ്വാസത്തിന്റെ ആഴം നാം തിരിച്ചറിയുന്നത്. ഇയ്യോബ് പറയുകയാണ്, എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അവൻ നിവർത്തിക്കും, എനിക്ക് നിയമിച്ചത് അവൻ നിവർത്തിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ജീവിതത്തെക്കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് കേട്ടോ. ആ പദ്ധതി ദൈവം നമ്മിൽ നിറവേറ്റും. ആ പദ്ധതിക്ക് ജീവിതത്തിലെ പ്രതിസന്ധികളൊന്നും ഒരു തടസ്സമല്ല. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന്റെ പദ്ധതികൾ നമ്മുടെ നാശത്തിനല്ല, നന്മയ്ക്കായിട്ടാണ്. ഓരോ പ്രതിബന്ധങ്ങളും കഷ്ടാനുഭവങ്ങളും ദൈവ പദ്ധതിയിലേക്കുള്ള ചവിട്ട് പടികളാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ജീവിതത്തിൽ സഹനങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്ന് അവയെ തരണം ചെയ്യാനുള്ള കൃപയ്ക്കായിട്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ലക്ഷ്യങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നവരാണ് നമ്മുടെ ദൈവം. കണ്ണൂര് ചെറുവഞ്ചേരിക്കാരി 6 വയസ്സുള്ള അസ്ന എന്ന പെൺകുട്ടി ബോംബ് പൊട്ടി തന്റെ ഒരു കാല് നഷ്ടപ്പെട്ടു. ജീവിതവും പ്രതീക്ഷകളും അറ്റുപോയെന്ന് കരുതിയ നിമിഷം, എന്നാൽ അവളെക്കുറിച്ചുള്ള ദൈവഹിതം ദൈവം നിറവേറ്റിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നവൾ ഡോക്ടർ അസ്നയാണ്. ഒരു പ്രതിസന്ധിക്കും അവളിലെ ദൈവപദ്ധതിയെ തകർക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ദൈവഹിതം തിരിച്ചറിയുവാനും ആ ഹിതത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് നേരുന്നു. സ്നേഹപൂർവ്വം ടിജു വർഗീസ് അച്ഛൻ.